ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ മദേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി തീമിൽ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഇതിനായിട്ട് ഞാൻ ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബേസ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് പേപ്പറിൽ ഇതുപോലൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഒഴിവാക്കുന്നില്ല. അത് നമുക്ക് ആവശ്യമുണ്ട്, എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതാ മെയിൻ പിക്ചർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം ഞാൻ ഇതാ എടുത്തിട്ടുണ്ട്. ഇത് കീറി പോവാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ സെൻറ്ററിൽ വയ്ക്കാം. എന്നിട്ട് ചുറ്റും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മദേഴ്സ് ഡേക്ക് നമ്മുടെ അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്പോഞ്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് പെയിൻ്റ് കൊടുക്കാം. ഓരോ കളറിനും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്പോഞ്ചിൻ്റെ പീസ്. ഇനി യെല്ലോ കളർ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബോർഡറിൽ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ മുകളിൽ വരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് ഓറഞ്ചാണ് കൊടുക്കുന്നത്. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അടുത്തത് റെഡ് കളറാണ് കൊടുക്കുന്നത്. ലൈറ്റ് നിന്ന് ഡാർക്കിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കളറ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ റെഡ് ചെയ്തപ്പം കുറച്ചധികം ഡാർക്കായിട്ട് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ ഓറഞ്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഉണങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള പേപ്പർ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സെല്ലോ ടേപ്പ് പതുക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും വരച്ചതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ ബോർഡറൊന്നും വരയ്ക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്കി പണി ചെയ്യാം. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പീസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഉണങ്ങിയതായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വെച്ച് കൊടുക്കാം. ഒട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് വെച്ച് കൊടുത്താൽ തന്നെ മതി. എന്നിട്ട് പെയിൻറ്റ് ചെയ്യുമ്പം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ താഴെ ഭാഗത്ത് മാത്രം രണ്ട് പീസ് സെല്ലോ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, മോൾ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. ഇനി ഈ പുറത്തുള്ള ഏരിയയിൽ നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. ആ പിക്ചർ നീങ്ങി പോകാതെ നോക്കണം. അങ്ങനെ നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതിലേക്കൊക്കെ ഈ കളർ പടരും. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ബ്ലാക്ക് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. അത് ഉണങ്ങിയതിന് ശേഷം ഇത് ഇളക്കിയെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത് വെച്ചതിൻ്റെ അകത്തേക്കൊന്നും ആയിട്ടില്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഗ്യാപ്പിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ചുറ്റും ഒരു നൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലൂ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. വലിയ രീതിക്ക് അറിയുന്നൊന്നുമില്ല ഈ ബ്ലൂ, പക്ഷേ ചെറുതായിട്ടൊരു ഷെയ്ഡ് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്കില്ലാത്തൊരു പെന്ന് വെച്ചിട്ട് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ഭംഗി വരുള്ളൂ.
പിന്നീട് ഞാൻ ഈ കുപ്പിനെ ഒന്നുകൂടി ഒന്ന് കളർഫുള്ളാക്കി മുകൾ ഭാഗത്ത് പല കളേഴ്സ് വെച്ചിട്ട് ലെയറായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ രണ്ട് സൈഡിലും യെല്ലോ ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു സ്കെച്ച് പെൻ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രൗൺ കളർ സ്കെച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാർക്കറാണെങ്കിൽ അതും എടുക്കാം. തിൻ ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കെച്ച് എടുത്തിട്ടുള്ളത്. അമ്മയുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം, അതാണ് നമ്മൾ ഈ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മദേഴ്സ് ലവ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ഒരമ്മ കുട്ടീനെ ഉമ്മ വെക്കുന്നത് പോലാണ് കേട്ടോ ഈ ഒരു പിക്കിലുള്ളത്. അപ്പോൾ ദാ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അമ്മയ്ക്കും ഗിഫ്റ്റ് ചെയ്ത് നോക്കൂ. ഉറപ്പായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വെച്ചിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ട് ഈസി ആയിട്ടുള്ള പിക്ചേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണത്തിൻ്റെ അകത്ത് വേറൊരെണ്ണം ചെയ്യുമ്പം കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ടാവും, കാരണം രണ്ടും ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു ഐഡിയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം. ഇത് നമുക്ക് ഇതേ ഷേപ്പിലുള്ള ബോട്ടിൽ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ബോട്ടിലെടുക്കാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സജഷൻസും ഒപ്പീനിയൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.